നമസ്കാരം. 2016 അധികാരത്തിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പറഞ്ഞതാണ് ഓരോ ഫയലും ഓരോ ജീവിതമാണ്. ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആണ് എല്ലാവരും, പ്രത്യേകിച്ചും തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരിൽ മിക്കവരും വർക്ക് ഫ്രം ഹോം എന്നാണ് പറയുന്നത്. പക്ഷേ വർക്ക് ഫ്രം ഹോം നടക്കുന്നുണ്ടോ? വീട്ടിലിരുന്ന് ജോലി ചെയ്യുന്നുണ്ടോ? എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഒന്ന് അന്വേഷിക്കേണ്ടതല്ലേ? എന്തെങ്കിലും ഔട്ട്പുട്ട് ഇവരിൽ നിന്നുണ്ടായോ? അതോ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് വീട്ടിൽ പാട്ടും പാടി ടിവിയും കണ്ട് മൊബൈലും നോക്കി കുട്ടികളെയും കളിപ്പിച്ചിരുന്ന് സുഖമായി കിടന്നുറങ്ങി നല്ല ഭക്ഷണവും കഴിച്ച് ചുമ്മാ ഇരുന്ന് സമയം പോക്കുകയാണോ ഇവർ ചെയ്യുന്നത്? ഒന്ന് അന്വേഷിക്കേണ്ട ചുമതല ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് അല്ലെങ്കിൽ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും മന്ത്രിമാർക്കുമൊക്കെ ഉണ്ട്. അവർ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല. എന്തൊക്കെയായാലും ലക്ഷക്കണക്കിന് ഫയലുകൾ തീർപ്പാകാതെ ഇപ്പോഴും സെക്രട്ടേറിയറ്റിൽ കിടപ്പുണ്ട് എന്നതാണ് വാസ്തവം. അപ്പോൾ വർക്ക് ഫ്രം ഹോം ചുമ്മാ ഒരു പേര് മാത്രമായിരുന്നു? ഈ ചോദ്യം ഉയരുകയാണ് പലരിൽ നിന്നും. നമുക്ക് നോക്കാം, ആ വാർത്തയിലേക്ക് നോക്കാം. കോവിഡ് കാലയളവിൽ വർക്ക് അറ്റ് ഹോം എന്ന പേരിൽ സർക്കാർ ജീവനക്കാർ വീട്ടിലിരുന്ന് ശമ്പളം വാങ്ങിയെങ്കിലും ജോലിയൊന്നും കൃത്യമായി നടന്നിട്ടില്ല എന്ന് ആരോപണം വ്യാപകമാകുന്നു. സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം ഏറെക്കുറെ നിലച്ചതോടെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം വകുപ്പ് സെക്രട്ടറിമാരുടെ വീഡിയോ കോൺഫറൻസ് ഒക്കെ വിളിച്ചിരുന്നു. എന്താണ് നിർദ്ദേശങ്ങൾ ഉണ്ടായത് എന്നറിയില്ല. എന്തൊക്കെയായാലും വർക്ക് ഫ്രം ഹോം ആയിരുന്നില്ല, നോട്ട് വർക്കിംഗ് ഫ്രം ഹോം ആയിരുന്നു എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണിത്. കഴിഞ്ഞ വ്യാഴാഴ്ച വരെ തീർപ്പാക്കിയ ഫയലുകളുടെ എണ്ണവും മറ്റുള്ളവയുടെ പുരോഗതിയും യോഗത്തിൽ അറിയിക്കാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിവിധ വകുപ്പുകളിലായി 1.5 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നുണ്ട് എന്നാണ് റിപ്പോർട്ട്. ഏറെയും റവന്യൂ, ആഭ്യന്തരം, പൊതു വിദ്യാഭ്യാസ വകുപ്പുകളിലാണ് പല ഫയലുകളും കെട്ടിക്കിടക്കുന്നത്. പലരുടെയും ജീവിതമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. ഈ ഫയലിംഗ് സംവിധാനം തകരാറിലായിട്ട് നാളുകളേറെയായി. പുതിയ സോഫ്റ്റ്വെയർ സ്ഥാപിക്കാനുള്ള ടെൻഡർ കാലാവധി കഴിഞ്ഞു. ഇത് സംബന്ധിച്ച ഫയൽ അന്നത്തെ IT സെക്രട്ടറി എം ശിവശങ്കറിന്റെ മേശപ്പുറത്തായിരുന്നു. ആ ഉള്ള പറ്റിയാളുടെ മേശപ്പുറത്താണ്. സ്വർണ്ണക്കടത്ത് വിവാദമായതോടെ അദ്ദേഹം പുറത്തായി. വീണ്ടും ടെൻഡർ നടപടികൾക്കായി അഡീഷണൽ സെക്രട്ടറി റാങ്കിൽ വിരമിച്ച ഉദ്യോഗസ്ഥനെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിയമിച്ചു. ഈ ഫയലിംഗ് സംവിധാനം പുനഃസ്ഥാപിക്കുന്നതിൽ IT വകുപ്പിന്റെ അനാസ്ഥയാണ് 6 മാസമായി സെക്രട്ടേറിയറ്റിന്റെ പ്രവർത്തനം താറുമാറാക്കിയത് എന്നാണ് ആരോപണം. അതിനിടയ്ക്ക് വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് ചുമ്മാ ഇരിപ്പും. കോവിഡ് സംസ്ഥാനത്തെ പിടിച്ചുലച്ചതോടെ കഴിഞ്ഞ 5 മാസമായി വിവിധ ഡയറക്ടറേറ്റുകളിൽ നിന്നും കളക്ടറേറ്റുകളിൽ നിന്നും ഫയലുകൾ സെക്രട്ടേറിയറ്റിലേക്ക് അയക്കാൻ പോലും കഴിയുന്നില്ല. ഈ വർഷാരംഭത്തിൽ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച 12 പരിപാടികളിൽ ഏറ്റവും പ്രധാനം പൊതുജന പരാതി പരിഹാരമായിരുന്നു. അത് നടക്കുന്നില്ല. സർക്കാരിന് ലഭിച്ച മുഴുവൻ പരാതിയും ഈ വർഷം തന്നെ പരിഹരിക്കുമെന്നായിരുന്നു പ്രഖ്യാപനം. സർക്കാർ ജില്ലാ കളക്ടർമാരെ ഇതിന്റെ ചുമതല ഏൽപ്പിച്ചു. താലൂക്ക് തലത്തിൽ അദാലത്തുകൾ നടത്താനും തീരുമാനിച്ചു. എന്നാൽ അതൊന്നും വേണ്ട വിധം നടപ്പിലായില്ല. അതവിടെ നിൽക്കട്ടെ. അതൊക്കെ നമുക്ക് ഇപ്പോൾ കോവിഡ് കാലമാണ്, അങ്ങനെ അദാലത്തുകൾ പൊതു പരിപാടികളൊന്നും നടത്താൻ പാടില്ല. സെക്രട്ടേറിയറ്റിൽ പൊതുഭരണ വകുപ്പിന് കീഴിൽ 38 വകുപ്പുകളിലായിട്ടാണ് ഈ 1.5 ലക്ഷത്തോളം ഫയലുകൾ കെട്ടിക്കിടക്കുന്നത്. നിയന്ത്രണങ്ങൾ ഉള്ളതിനാൽ മിക്ക ഓഫീസുകളിലും 50% ജീവനക്കാരാണ് ഹാജരാകുന്നത്. കണ്ടെയ്ൻമെന്റ് സോണുകളിൽ 30%. കോവിഡ് പ്രോട്ടോകോൾ നിലവിൽ ഉള്ളതിനാൽ അദാലത്തുകൾ നടത്തി ഫയലുകൾ തീർപ്പാക്കാനും കഴിയുന്നില്ല. അപ്പോൾ ഈ വർക്ക് ഫ്രം ഹോം എന്ന് പറഞ്ഞ് ഫയലുകൾ എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ അത് സിസ്റ്റത്തിൽ അത് ചേർത്ത് വെച്ച് അത് പരിഹരിക്കുകയോ ഒന്നും ഇവിടെ നടന്നിട്ടേയില്ല എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം 1.5 ലക്ഷം ഫയലുകൾ ഇതിനു മുൻപ് കെട്ടിക്കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും അത് കുറഞ്ഞിട്ടൊന്നുമില്ല, കൂടിയിട്ടേയുള്ളൂ. അപ്പോൾ കോവിഡ് കാലമായാലും എന്തായാലും സർക്കാർ സംവിധാനങ്ങൾ, ഇപ്പോൾ നമ്മൾ മാധ്യമപ്രവർത്തകരൊക്കെ തന്നെ നമ്മളും പല ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഒക്കെ അനുഭവിച്ചാണ് നമ്മളൊക്കെ ഓഫീസിൽ വന്നൊക്കെ പ്രവർത്തിക്കുന്നത്. നമുക്ക് പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതൊക്കെ മറികടന്നാണ് ഒരു സേവനം എന്നുള്ള നിലയ്ക്ക് അല്ലെങ്കിൽ കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമായതുകൊണ്ടും അതൊരു പൊതുജന സേവനമായതുകൊണ്ടുമാണ് ഇത് ചെയ്യുന്നത്. ഇതിപ്പം 1000 ശമ്പളം മേടിക്കുന്ന, 200,000 ശമ്പളം മേടിക്കുന്ന ഉദ്യോഗസ്ഥർ വർക്ക് ഫ്രം ഹോം എന്ന പേരിൽ വീട്ടിലിരുന്ന് ചുമ്മാ ഇരുന്ന് ഇതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സമയം കളയുകയായിരുന്നു എന്ന സംശയം ഇവിടെ ഉയരുകയാണ്. ആരോപണമായി തന്നെ ഉയരുകയാണ്. പൊതുജനം പലരും ചോദിക്കുന്നു. അത് മാധ്യമങ്ങളിലൂടെയും ഒക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. സാധാരണക്കാരും ചോദിക്കുന്നുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവർക്ക് അവരുടെ ഫയൽ തീർപ്പാക്കി കിട്ടിയാൽ മാത്രമേ അവർക്കത് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. പൊതുഭരണ വകുപ്പ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ്, എത്രയോ ഫയലുകളൊക്കെ കെട്ടിക്കിടക്കുന്നു. പലരുടെയും പല കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ല. അതിപ്പോൾ സെക്രട്ടേറിയറ്റിൽ എത്തുന്ന ജില്ലാ കളക്ടറേറ്റുകളിലും അതുപോലെയുള്ള വിവിധ വകുപ്പുകളിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ഫയലുകൾ എത്തുന്നില്ല. അത് കൃത്യമായി എത്തുകയായിരുന്നെങ്കിൽ വീണ്ടും ഫയലുകളുടെ എണ്ണം കുമിഞ്ഞുകൂടിയാണ്. എന്തൊക്കെയായാലും ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വകുപ്പുകളും ഉദ്യോഗസ്ഥരും ഒക്കെ കാണിക്കണം. വർക്ക് ഫ്രം ഹോം എന്നത് വർക്ക് ഫ്രം ഹോം തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് മുമ്പോട്ട് വയ്ക്കാനുള്ളത്. എന്തൊക്കെയായാലും ദ്രുതഗതിയിൽ കാര്യങ്ങൾ ഇപ്പോൾ ചൊവ്വാഴ്ചയ്ക്കകം അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കണമെന്നാണ്
മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമ്മ നല്ല നല്ല രീതിയിൽ അത് പഠിച്ച് റിപ്പോർട്ടുകൾ കൊടുക്കാൻ വകുപ്പ് അധികൃതരും ശ്രദ്ധിക്കണം. ജീവനക്കാരോട് ജോലി എടുക്കാൻ പറയണം. വെറുതെ ഇരുന്ന് ശമ്പളം വാങ്ങിയാൽ എന്താകും കഥ? ഇവിടെ പാവങ്ങൾ ബുദ്ധിമുട്ടുകയാണ്, കഷ്ടപ്പെടുകയാണ്, ജോലിയില്ലാതെ ഓടുകയാണ്. നിങ്ങൾ സർക്കാർ ഉദ്യോഗസ്ഥരാണ്, നിങ്ങൾക്ക് കൃത്യമായി ശമ്പളം കിട്ടും എന്നതുകൊണ്ട് ജോലിയൊന്നും ചെയ്യേണ്ട എന്നാണ്, അല്ലെങ്കിൽ പാവങ്ങളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കാം എന്നുള്ളതാണ്. എന്തൊക്കെയായാലും ഇത് ഒരു ശരിയായ നടപടിയല്ല. തീർച്ചയായും വർക്ക് ഫ്രം ഹോം തന്നെ ആയിരിക്കണം എന്നാണ് പറഞ്ഞു വെക്കാനുള്ളത്. വെബ് ഡെസ്ക് തത്വമി ന്യൂസ്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്. നമസ്കാരം. കോവിഡിന്റെ ദുരിതകാലത്തെ സംഗീത സാന്ദ്രമാക്കിയ 20 ഗായകർ. സംഗീത പ്രതിഭകൾ മാറ്റുരച്ച തത്വമയി ലോക്ക്ഡൌൺ കോൺടസ്റ്റിലെ വിജയികൾ ആരൊക്കെ? കാത്തിരിക്കുക, ഫലപ്രഖ്യാപനം 2 ഞായറാഴ്ച നാളെ വൈകുന്നേരം 7 മണിക്ക്. വാർത്തകളുടെ വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം.
കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം സമരസപ്പെടലുകളില്ല സത്യം മറച്ചു പിടിക്കുകയില്ല വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല മാറ്റി വെക്കുന്നുമില്ല ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും എല്ലാം ചേർത്ത് വെക്കുന്ന സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം